ആൾക്കാരായിരുന്നു. അതിന്റെ മോട്ടീവിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് നമ്മൾ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലായിരിക്കുന്നത് നമ്മൾ ഇതിന്റെ തെളിവിന്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ശേഖരിച്ച് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ ഈ സംശയമുള്ള ആളുകളുടെ ഒക്കെ തന്നെ ഫോണുകൾ പരിശോധിക്കുകയും അല്ലെങ്കിൽ അവരുടെ ഫോൺ ഡീറ്റെയിൽസ് പരിശോധിക്കുകയും മറ്റുള്ള അതുപോലെ തന്നെ ഈ വ്യക്തി ഈ മരണപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കൊലപാതകം ചെയ്യപ്പെട്ടിരിക്കുന്ന ലേഡിയുടെ സ്വർണ്ണാഭരണങ്ങൾ എവിടെയെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ വ്യക്തിയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചത്. അതിൽ നിന്നും ഇയാളുടെ കോൺടാക്റ്റുകളും നിന്നും മറ്റുമൊക്കെ ആയിട്ട് ജുവലറിയിൽ കൊണ്ട് സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ നിന്നും രണ്ടു ദിവസമായിട്ട് ഇയാളെ വളരെ ഒബ്സർവ് ചെയ്ത് വരികയായിരുന്നു. ഇയാൾക്ക് ഇതിൽ എന്തെങ്കിലും പങ്ക് ഉണ്ടെന്നുള്ളതിന്റെ സംശയം നമുക്ക് വളരെ കൂടുതലായിരുന്നു. ആയുധമായി ബന്ധപ്പെട്ടിട്ട് പരിശോധിച്ചതിൽ നിന്നും ഈ പ്രതിനെ നമ്മൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ചോദ്യം ചെയ്തതിൽ നിന്ന് നമുക്ക് വിശദമായിട്ട് മനസ്സിലായത് ഈ പ്രതിയും അദ്ദേഹത്തിന്റെ രണ്ട് സഹോദരന്മാരും പിന്നീട് ഈ സഹോദരന്മാരുടെ സുഹൃത്തായിട്ടുള്ള ഒരു സഹദും ഫാദറും ഉൾപ്പെടെയുള്ളവർക്കുള്ള അറിവിന്റെ ഭാഗമായിട്ട് ഇവര് വിഷ്ണു എന്ന് പറഞ്ഞ പ്രതിയും അദ്ദേഹത്തിന്റെ രണ്ട് സഹോദരന്മാരും ഈ സഹദും കൂടിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. ഇതിനുശേഷം ഇവരുടെ കൊലപാതകത്തിന് ശേഷം ഇവരുടെ സ്വർണ്ണാഭരണം കവർന്നിട്ടുണ്ടായിരുന്നു. അത് അന്നത്തെ ദിവസം ഇത് 11-ാം തീയതി രാവിലെ തന്നെ നടന്നിട്ടുള്ളതാണ്. അതിനുശേഷം അതിൻ്റെ ഉച്ചയ്ക്ക് അന്ന് അവർ ജുവലറി പോയിട്ട് ഈ വിഷ്ണു എന്ന് പറഞ്ഞ വ്യക്തി ആ സ്വർണം അവിടെ പണയം വെച്ച് അതിൻ്റെ പൈസ ശേഖരിക്കുകയും അത് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും തന്നെ വീതം വെച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവർ രാത്രി സമയത്ത് ഈ വീടിൻ്റെ പുറകിൽ ഈ അവിടെ അവരുടെ ഒരു വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന ഒരു കുഴി അത് ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ ഈ ബോഡി ഡിസ്പോസ് ചെയ്തിട്ട് മണ്ണിട്ട് നികത്തുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അതിനെ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫോൾസ് സ്മെല്ലോ മറ്റോ ഒക്കെ പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടത്താനുള്ള പർപ്പസിൽ കൂടെയാണെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അവിടെ ഹോളോ ബ്രിക്സും അതുപോലെ തന്നെ എം സാൻഡും മെറ്റൽസും എല്ലാം കൊണ്ടിട്ട് അവിടെ ഡംപ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കൊലപാതകമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണ്, ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ മോട്ടീവ് എന്നുള്ളത് ഇപ്പോൾ നമ്മൾക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് സ്വർണ്ണാഭരണം കവർന്നത് മാത്രമാണ്. മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിനൊക്കെ ശേഷം വിശദമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പ്രാഥമിക മൊഴി അനുസരിച്ചിട്ട് ഇപ്പോഴുള്ള ഈ കസ്റ്റഡി നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന 4 അക്യൂസ്റ്റുകളുടെയും മൊഴി അനുസരിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവര് 11-ാം തീയതി രാവിലെ അവരുടെ ഓഫീസിൽ വർക്കിങ്ങിന് പോയിരുന്നു. അതിനുശേഷം അവിടെ നിന്നും PHC പോവാന്ന് പറഞ്ഞിട്ടാണ്, പബ്ലിക് ഹെൽത്ത് സെന്ററിൽ പോവാന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ അവർ നേരിട്ട് വരാൻ ഉണ്ടായ സാഹചര്യം കൂടുതലായിട്ട് പരിശോധിക്കാനുണ്ട്. ഈ വീട്ടിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അത് എങ്ങനെയാണ് എത്തിയെന്നുള്ളത് കൂടുതൽ പരിശോധിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ പ്രതികളെല്ലാവരും തന്നെ ഇവരുടെ വരവുമായിട്ട് ഇരയാക്കപ്പെട്ട കൊലപാതകം ചെയ്യപ്പെട്ട വ്യക്തിയുടെ വരവുമായി ബന്ധപ്പെട്ട് അവർക്കെല്ലാവർക്കും അറിയായിരുന്നു. അവരെല്ലാം പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു. അതിനുശേഷമാണ് ഈ വിഷ്ണു ഇവരെ വീടിനുള്ളിൽ വെച്ച് കാണുകയും പെട്ടെന്ന് ഈ പ്രതികളെല്ലാം കൂടെ ചേർന്ന് ആക്രമിക്കുകയും അവരെ ശ്വാസം മുട്ടിച്ച് അവരെ കൊല്ലാൻ ശ്രമിക്കുകയും അവർ ബോധം കെട്ട് താഴെ വീഴുകയും ചെയ്തു. അതിനുശേഷം അവർ കയർ ഉപയോഗിച്ചിട്ട് ജനലിലൂടെ അവരെ വലിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവരെ കൊലപാതകം ചെയ്തിരിക്കുന്നതാണ് മനസ്സിലാകുന്നത്. അതിനുശേഷം ബോഡി അവർ ഈ കട്ടിലിനടിയിൽ ഒളിപ്പിച്ച് വെക്കുകയായിരുന്നു. അതിനുശേഷം ഇവരുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ അവർ കവർന്നെടുത്തിട്ട് ഈ വിഷ്ണു എന്ന് പറയുന്ന ആൾ ജുവലറിയിൽ കൊണ്ട് ഇത് അതിൻ്റെ വിറ്റിട്ട് അതിൻ്റെ പൈസ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം വൈകിട്ടാണ്, പാതിരാത്രി സമയത്താണ് അവർ ഈ വീടിൻ്റെ പുറകിൽ കൊണ്ട് കുഴിച്ചിട്ടിരിക്കുന്നത്. നേരിട്ട് പങ്കുള്ള 4 പേരുണ്ട്. വിഷ്ണുവിൻ്റെ 2 സഹോദരന്മാരും അതുപോലെ തന്നെ ഷഹദ് എന്ന് പറയുന്ന ഫ്രണ്ടും ഉണ്ട്. ഫാദറിന്റെ കൂടുതൽ റോളുകൾ, അദ്ദേഹത്തിന് ഇതിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടായിരുന്നു, ഇവിടെ വന്ന കാര്യവും അറിയായിരുന്നു, വരാൻ പോകുന്നതിനെ കുറിച്ചും അറിയായിരുന്നു, ഈ ബോഡി കട്ടിലിനടിയിലുള്ളതും അറിയാം, അതുപോലെ തന്നെ ഇവർ ഡിസ്പോസ് ചെയ്ത കാര്യങ്ങൾ എല്ലാം തന്നെ അറിയായിരുന്നു, നോളജ് ഉണ്ട്. 5 പേർ അറസ്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വിഷ്ണുവിന്റെ ഇളയ ബ്രദറിന് ഒരു പോക്സോ കേസ് പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലുണ്ട്. മറ്റ് ഗൗരവപരമായ കേസുകളൊന്നും നമ്മുടെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. അത് അന്വേഷണത്തിന്റെ ഭാഗമാണ്. കൊലപാതകത്തിന് ശേഷം ഇയാൾ സജീവമായി തന്നെ പൊതുരംഗത്തും പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പിടിക്കപ്പെടില്ല എന്നൊരു തോന്നൽ അത് പൂർണ്ണമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇദ്ദേഹം തന്നെയാണ് പല സ്ഥലങ്ങളിലും ഈ വ്യക്തിയെ കാണാനില്ല എന്ന് പറഞ്ഞൊരു പ്രചരണം നടത്തിയത്. എനിക്ക് തോന്നുന്നത് അവർ 2 ദിവസത്തിനുള്ളിലൊക്കെ പോലീസ് സ്റ്റേഷൻ മാർച്ചൊക്കെ പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ കൂടെ കുറെ പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ വളരെ സ്മാർട്ടായിട്ട് ഒരു ദൃശ്യം മോഡലൊക്കെ എന്ന് പറയുന്ന പോലെ തന്നെ അവിടെ എം സാൻഡും മെറ്റലും ഹോളബ്രിക്സൊക്കെ കൊണ്ടിട്ട് അവിടെ ഒരു ബാത്റൂം കൺസ്ട്രക്ഷൻ കൂടെ അവർ പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ അവരുടെ കൺഫഷൻ നിന്ന് മനസ്സിലാകുന്നത്. അതെല്ലാം കൂടുതലായിട്ട് അന്വേഷണത്തിൽ വരണം. കാരണം നമുക്ക് ഇതെല്ലാം ഈ ഡെവലപ്മെന്റ്സ് എല്ലാം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ രാത്രി തൊട്ടാണ്. അപ്പോൾ അതിനി അവരെ കസ്റ്റഡിയിലെടുത്ത് കൂടുതലായിട്ട് ചോദിച്ച് മറ്റു തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചത് എന്താണ്, ഇതിൻ്റെ ഉദ്ദേശം എന്തുകൊണ്ടാണ് ഈ സ്ത്രീനെ ഇങ്ങനെ ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് കൊന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അന്വേഷിക്കാനുണ്ട്. ഇവരെല്ലാവരും ഈ നാട്ടുകാർ തന്നെയാണ്.
അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണ്. അതെ, മഞ്ചേരി മെഡിക്കലിലാണ്. പോലീസ് സർജൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് നേരിട്ട് അതിന്റെ ബോഡിയുടെ, കാരണം 10 ദിവസം പഴകിയിട്ടുണ്ട്, അപ്പൊ അദ്ദേഹത്തിന് നേരിട്ട് അതിനെ കാണിച്ച് ബോധ്യപ്പെടുത്തി അതിന്റെ ഓട്ടോപ്സിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കൂടുതലായിട്ട് മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞതിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പൊ നമ്മൾ ബോഡി ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇൻക്വസ്റ്റ് തഹസിൽദാർ ചെയ്തിട്ടുണ്ട്. അതെ, ശരി.